തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം. KPCC ഉപസമിതിയുടെ രണ്ടാംഘട്ട തെളിവെടുപ്പ് ഞായറാഴ്ച നടക്കും. UDF കക്ഷികളുടെ അഭിപ്രായം കേൾക്കാൻ KPCC ഉപസമിതി തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്. ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. ചാലക്കുടിപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു. തീരദേശ മേഖലയിൽ കടൽക്ഷോഭം തുടരുന്നു. 4 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ തീരദേശത്ത് കടൽക്ഷോഭം പരിഹരിക്കുന്നതിന് നടപടികൾ വൈകുന്നു. കടൽഭിത്തി നിർമ്മിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. കടപ്പുറം തീരദേശ അവകാശ സംരക്ഷണ സമിതി ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി. പുത്തൂർ മരോട്ടിച്ചാലിൽ കാട്ടാനയിറങ്ങി നേന്ത്രവാഴ കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ തോട്ടത്തിലെ 100 നേന്ത്രവാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. അതിരപ്പള്ളി കൊന്നക്കുഴി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായ്ക്കൾ 50 കോഴികളെ കൊന്നൊടുക്കി. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണമേറുന്നു. വൈറൽ പനിക്കൊപ്പം ഡെങ്കിപ്പനി ഭീഷണിയും. സ്വയം ചികിത്സ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. മണ്ണംപേട്ട പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം. പണം കവർന്ന ശേഷം ഭണ്ഡാരങ്ങൾ ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പരാജയം സംബന്ധിച്ച് അന്വേഷിക്കുന്ന KPCC ഉപസമിതിയുടെ രണ്ടാംഘട്ട തെളിവെടുപ്പ് ഞായറാഴ്ച നടക്കും. ഉപസമിതി അധ്യക്ഷൻ KC ജോസഫ്, ടി സിദ്ദിഖ്, ആർ ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടക്കുക. കഴിഞ്ഞ 18 ഉപസമിതി അംഗങ്ങൾ നടത്തിയ തെളിവെടുപ്പിൽ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. അതേസമയം പരാജയത്തെക്കുറിച്ച് പരിശോധന നടത്തുന്ന KPCCയുടെ നേതൃത്വത്തിലുള്ള ഉപസമിതി UDF കക്ഷികളുടെ അഭിപ്രായം കേൾക്കാൻ തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി യോഗം ആവശ്യപ്പെട്ടു. UDFന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിനുശേഷം പരാജയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോൾ UDF കക്ഷികളുടെ അഭിപ്രായം കൂടി കേൾക്കേണ്ടത് അനിവാര്യമാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരാജയത്തെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്നും യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. രാവിലെ മുതൽ മഴയുടെ ശക്തി കുറഞ്ഞു. ജില്ലയിൽ 4 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. ഇതോടെ കഴിഞ്ഞ 2 ദിവസത്തിനിടെ മഴയിൽ തകർന്ന വീടുകളുടെ എണ്ണം 10. ചാവക്കാട് കടപ്പുറം പഞ്ചായത്ത്, വാടാനപ്പള്ളി ബീച്ച്, എറിയാട്, എടവിലങ്ങ് തുടങ്ങിയ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം തുടരുകയാണ്. തിങ്കളാഴ്ച മുതലാണ് ജില്ലയിലെ തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷമായത്. അതേസമയം മഹാരാഷ്ട്ര തീരം മുതൽ മധ്യകേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പുണ്ട്. കേരള തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ കുറഞ്ഞതോടെ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു. ബുധനാഴ്ച രാത്രി 4.15 മീറ്റർ ആയിരുന്നു പുഴയിലെ വെള്ളത്തിന്റെ അളവ്. എന്നാൽ ഇപ്പോഴത് 3.75 മീറ്ററായി കുറഞ്ഞിട്ടുണ്ട്. പൊരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും പുറത്തേക്ക് ഇടുന്ന വെള്ളത്തിന്റെ അളവും കുറച്ചു. 3 ഷട്ടറുകളിൽ കൂടി 7 വെള്ളമാണ് ഇപ്പോൾ ചാലക്കുടി പുഴയിലേക്ക് വിടുന്നത്. ചാലക്കുടി പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ മലവെള്ളം എത്തുമെന്ന ആശങ്കയ്ക്ക് ഇതോടെ ശമനമായി. ശക്തമായ മഴയിൽ കുന്നംകുളം കുറുക്കൻപാറയിൽ വീടിന്റെ ചുമരിടിഞ്ഞു വീണു. കുറുക്കൻപാറ വീട്ടിൽ ഷൈജുവിന്റെ വീടിന്റെ ചുമരാണ് ഇടിഞ്ഞു വീണത്. അപകടസമയത്ത് വീട്ടിൽ ഷൈജുവും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. ചുമർ ഇടിഞ്ഞു വീഴുന്നത് കണ്ടതോടെ ഇവർ പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വീടിന്റെ ഒരു വശത്തെ ചുമർ ഇടിഞ്ഞു വീണതോടെ മറ്റു വശങ്ങളിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും തകർന്നു വീഴാറായ വീട്ടിൽ അപകടഭീതിയോടെയാണ് കുടുംബം കഴിയുന്നത്. എളവള്ളിയിൽ ശക്തമായ മഴയിൽ ഓടിട്ട വീട് പൂർണ്ണമായും തകർന്നു. മമ്മായിൽ പറങ്ങനാട്ട് ദിവാകരന്റെ ഭാര്യ സരളയുടെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നത്. സരള വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. ചുമർ വീഴുന്ന ശബ്ദം കേട്ട് സമീപത്തെ മുറിയിലേക്ക് മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെട്ടിക്കുഴി പണ്ടാരംപാറയിൽ 3 മരങ്ങൾ ഒന്നിച്ചു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വനഭൂമിയിലെ വലിയ ഈട്ടിമരങ്ങളാണ് ഒന്നിച്ച് നിലം പൊത്തിയത്. ഇടവഴിയിലൂടെ സമീപത്തെ വീടുകളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കായിരുന്നു സഞ്ചാര തടസ്സം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് മരങ്ങൾ മുറിച്ചുമാറ്റി. കനത്ത മഴയും പുഴയിലടിഞ്ഞ മാലിന്യവും മൂലം ഊന്നിവലകൾ വ്യാപകമായി നശിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾ പട്ടിണിയുടെ പിടിയിൽ. കൊടുങ്ങല്ലൂർ ആനാപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പുഴയോരങ്ങളിൽ നിരവധി ഊന്നിവലകളാണുള്ളത്. ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള സീസണിലാണ് ഊന്നിവല തൊഴിലാളികളുടെ പ്രതീക്ഷ.
എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ പ്രദേശത്തെ ഒട്ടുമിക്ക ഊന്നിവലകളും പാടെ നശിച്ചു. മഴയെ തുടർന്ന് പുഴയിൽ ജലനിരപ്പ് ഉയരുകയും പൊരിങ്ങൽക്കുത്തുഡാം തുറക്കുകയും ചെയ്തതാണ് ഇവ നശിക്കാൻ കാരണമായത്. ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യമൊന്നാകെ വന്നടിഞ്ഞ് വലകൾ കീറുകയും ഊന്നിക്കുറ്റികൾ കടപുഴകിപ്പോവുകയും ചെയ്തു. പുതിയ വലയും കുറ്റിയും സ്ഥാപിക്കുന്നതിന് 50,000 രൂപ ചിലവ് വരുമെന്ന് തൊഴിലാളികൾ പറയുന്നു. ലക്ഷക്കണക്കിന് രൂപ മുതലിട്ടാണ് നമ്മൾ ഊന്നിയായാലും മറ്റു കൂട് കൃഷിയും എല്ലാം ഇറക്കി ചെയ്യുന്നത്. അതിപ്പോൾ ഈ സീസൺ തന്നെ സാറുമാരൊക്കെ എല്ലാം കംപ്ലീറ്റ് വലയും കയറി അവരുടെ തൊഴിലുപകരണങ്ങളെല്ലാം നശിച്ച് ഊന്നി എല്ലാം നഷ്ടപ്പെട്ട് അവർ പട്ടിണിയിലേക്ക് പോകുന്നു. ഇനിയെങ്കിലും സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ നേരെ കണ്ണ് തുറന്നില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ വളരെ പരിതാപകരം, അല്ലെങ്കിൽ പട്ടിണി മുഴുവൻ പട്ടിണിയിലേക്ക് പോയി. ഇത്തരത്തിൽ നിരവധി വലകളാണ് ഓരോ തൊഴിലാളിക്കും നഷ്ടമായത്. അപ്രതീക്ഷിതമായി ഉണ്ടായ നഷ്ടം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പട്ടിണിയിലാക്കുന്ന അവസ്ഥയാണ്. TCV കൊടുങ്ങല്ലൂർ. കടപ്പുറം പഞ്ചായത്തിലെ തീരദേശത്ത് കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന ദുരിതത്തിന് അറുതി വരുത്താൻ കടൽ ഭിത്തി നിർമ്മിക്കണമെന്ന് കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതി യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കടപ്പുറം പഞ്ചായത്തിലെ തീരപ്രദേശം രൂക്ഷമായ കടൽക്ഷോഭം മൂലം വർഷങ്ങളായി ദുരിതത്തിലാണ്. നിരവധി കെട്ടിടങ്ങളും ഭൂമിയും കടലെടുത്തുപോയി. കുടിവെള്ളം ലഭിച്ചിരുന്ന പ്രദേശം ഉപ്പുവെള്ളം കയറി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അടുത്തിടെയുണ്ടായ കടലാക്രമണം തീരദേശത്തെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. നിരവധി വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. കടപ്പുറം പഞ്ചായത്തിലെ പ്രധാന റോഡായ അഹമ്മദ് കുരിക്കൽ PWD റോഡ് തകർച്ചയുടെ വക്കിലാണ്. അഞ്ചങ്ങാടി വളവ് പ്രദേശത്ത് റോഡും കടലും തമ്മിൽ 10 മീറ്റർ അകലത്തിലെത്തിയിരിക്കുകയാണ്. പ്രദേശത്തെ കെട്ടിടങ്ങൾ കടൽക്ഷോഭത്തിൽ തകർന്നു വീഴുകയുണ്ടായി. കടപ്പുറം പഞ്ചായത്തിന്റെ തീരപ്രദേശം ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി തീരദേശത്ത് ടെട്രാപോഡ് സംവിധാനം ഉപയോഗിച്ച് കടൽ ഭിത്തി കെട്ടി ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് യോഗം ഐക്യകണ്ഠേന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹസീന താജുദ്ദീൻ, VP മൻസൂർ, ശുഭ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ചാവക്കാട്. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിൽ കടൽക്ഷോഭം തുടരുന്നു. മുനിക്കക്കടവ് തെക്ക് ഭാഗങ്ങളിലാണ് കടലാക്രമണം ഉണ്ടായത്. JCB ഉപയോഗിച്ച് കടൽവെള്ളം തടയാനുള്ള ശ്രമം വിജയിച്ചില്ല. പ്രദേശത്ത് ജിയോ ബാഗ് സ്ഥാപിക്കുമെന്ന് ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും നടന്നില്ല. തെക്കൻ ജില്ലകളിൽ കടലേറ്റം തടയാൻ ഉപയോഗിച്ച ടെട്രാപോഡ് സംവിധാനം ഇവിടെയും നടപ്പാക്കി ഈ മേഖലയെ സംരക്ഷിക്കണമെന്ന് വാർഡംഗം ആവശ്യപ്പെട്ടു. കടപ്പുറം പഞ്ചായത്തിൽ 16 വാർഡുകളാണ്. ഏറ്റവും കൂടുതൽ രൂക്ഷമായി കടൽക്ഷോഭം നേരിടുന്ന ഒരു പ്രദേശം കൂടിയിട്ടാണ് ഈ 9 വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള കടൽക്ഷോഭം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വർഷവും നിരന്തരം കടൽക്ഷോഭം ഉണ്ടാവുകയും താൽക്കാലികമായി തടയണ നിർമ്മിക്കുകയും ചെയ്യുന്നതാണ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ജനങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ കൃത്യമായി ഇടപെടുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് കുരിമുട്ട് നിർമ്മാണവും കൃത്യമായി ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കടൽക്ഷോഭം സുരക്ഷിതമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കടപ്പുറം പഞ്ചായത്തിലെ തീരപ്രദേശത്തെ കടലാക്രമണത്തിന് അടിയന്തര പരിഹാരം തേടി കടപ്പുറം തീരദേശ അവകാശ സംരക്ഷണ സമിതി നേതാക്കൾ ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി. കടൽക്ഷോഭം തടയുന്നതിന് അടിയന്തരമായി താൽക്കാലിക കരിങ്കൽ ഭിത്തി നിർമ്മിക്കുന്നതിനായി 4 ലക്ഷം രൂപ കടപ്പുറം പഞ്ചായത്തിന് കൈമാറിയതായി ജില്ലാ കളക്ടർ ചർച്ചയിൽ അറിയിച്ചു. കനത്ത മഴ കാരണം കരിങ്കൽ ക്വാറികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കരിങ്കൽ ലഭിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട്. എങ്കിലും കരിങ്കൽ ലഭിക്കുന്നതിന് വിവിധ ജില്ലാ കളക്ടർമാരുമായും കോൺട്രാക്ടർമാരുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശപ്രകാരം 60 ലക്ഷം രൂപയുടെ മറ്റൊരു പദ്ധതി കൂടി തയ്യാറാക്കുന്നുണ്ടെന്നും കളക്ടർ പറഞ്ഞു. കടപ്പുറം തീരദേശ അവകാശ സംരക്ഷണ സമിതി നേതാക്കളായ PK ബഷീർ, CBA ഫത്ത, ഷുഹൈബ് കടപ്പുറം, AK ഫൈസൽ, PS മുഹമ്മദ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. പുത്തൂർ മരോട്ടിച്ചാൽ ചീരക്കുണ്ട് കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ തോട്ടത്തിലെ 100 നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചത്. കൃഷിയിടത്തിൽ കടന്ന കാട്ടാനക്കൂട്ടം നേന്ത്രവാഴകൾ ചവിട്ടി മെതിക്കുകയായിരുന്നു. ഓണത്തിന് വിളവെടുപ്പിന് പാകമാകുന്ന പകുതി മൂപ്പെത്തിയ നേന്ത്രവാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. 3 മാസങ്ങൾക്ക് മുൻപ് ഇതേ കർഷകന്റെ ചുള്ളിക്കാവിലെ 2,000 വാഴകളും ആനക്കൂട്ടം നശിപ്പിച്ചിരുന്നു. ഇതിന് 1 രൂപ പോലും നഷ്ടപരിഹാരം ലഭിച്ചില്ല. നിലവിൽ കാട്ടാനശല്യം തടയാൻ പ്രദേശത്ത് വൈദ്യുതി വേലിയുണ്ടെങ്കിലും അത് പ്രവർത്തിക്കുന്നില്ല. വൈദ്യുതി വേലിയുടെ തകരാറിലായ ബാറ്ററി മാറ്റാൻ പണമില്ലെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. നിരന്തരം കാട്ടാനശല്യം മൂലം പൊറുതിമുട്ടുന്ന കർഷകരെ സഹായിക്കാൻ
ശാശ്വതമായ യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. കടം വാങ്ങിയും ലോണെടുത്തും ആരംഭിക്കുന്ന കൃഷിയിൽ കാട്ടാനക്കൂട്ടം കലി തീർക്കുമ്പോൾ നിമിഷനേരം കൊണ്ട് തകർന്നടിയുന്നത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ മാസങ്ങളുടെ അധ്വാനവും ജീവിതം കരകയറ്റാനുള്ള സ്വപ്നവുമാണ്. ഇത്തരത്തിൽ കൃഷിനാശം സംഭവിക്കുന്നതോടെ കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് സംഭവിക്കുന്നത്. ടിസിബി ന്യൂസ്, തൃശൂർ. അതിരപ്പിള്ളി കൊന്നക്കുഴിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ചാലക്കുടി പുഴയുടെ തുരുത്തിലാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത്. 7 ആനകളാണ് സ്ഥലത്ത് തമ്പടിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് തെരുവ് നായക്കൂട്ടം 50 കോഴികളെ കൊന്നൊടുക്കി. മഞ്ഞനപ്പള്ളിക്ക് സമീപം വട്ടപ്പറമ്പിൽ അബ്ദുൾ റസാഖിന്റെ വീട്ടിലെ കോഴികളെയാണ് നായ്ക്കൾ കൊന്നത്. അബ്ദുൾ റസാഖും ഭാര്യയും പുറത്തുപോയിരുന്ന സമയത്തായിരുന്നു സംഭവം. വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വീട്ടുമുറ്റത്ത് കെട്ടിയ വലയിൽ സൂക്ഷിച്ചിരുന്ന കോഴികളെയാണ് നായ്ക്കൾ കൊന്നൊടുക്കിയത്. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം കൂടുന്നു. ആശുപത്രികളിലെ ഒപികളിൽ ഒരാഴ്ചയായി രോഗികളുടെ തിരക്കാണ്. തൃശൂർ ഉൾപ്പെടെ സംസ്ഥാനത്ത് 4 ജില്ലകളിലാണ് പനിബാധിതരുടെ എണ്ണം കൂടുതൽ. മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം എന്നിവയാണ് മറ്റ് ജില്ലകൾ. മഴക്കാലത്ത് സാധാരണ പടരുന്ന വൈറൽ പനിക്കൊപ്പം ഡെങ്കിപ്പനി ഭീഷണിയുമുണ്ട്. എലിപ്പനി, മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടുന്നവരും നിരവധിയാണ്. ഡെങ്കിപ്പനി അപകടകാരിയാണെന്നതിനാൽ തുടക്കത്തിൽ തന്നെ രോഗനിർണയം നടത്തി ചികിത്സ തേടണം. ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 13,000 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. പനി വന്നാൽ സ്വയം ചികിത്സ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പനിയുള്ളവർ വേദന സംഹാരി കഴിക്കരുത്. ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. കുടിവെള്ളം മലിനമാകരുത്. ഐസ് ഉപയോഗിക്കുമ്പോഴും ജാഗ്രത വേണം. വീടിനകത്തും പുറത്തും കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. കൊതുക് വഴി ഡെങ്കിപ്പനി, സിക്ക വൈറസ്, ചിക്കൻ ഗുനിയ രോഗങ്ങൾ പടരുന്നത് ഏറിയിട്ടുണ്ട്. മണ്ണംപേട്ട പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. നടപ്പുരയിലും ഉപപ്രതിഷ്ഠയ്ക്ക് മുൻപിലും സ്ഥാപിച്ചിരുന്ന 2 ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം. പണം കവർന്നശേഷം ഭണ്ഡാരങ്ങൾ ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 3,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഇവിടുന്ന് 2 ഭണ്ഡാരങ്ങൾ, ഒന്ന് നടയിലുള്ള ഭണ്ഡാരവും ഗോശാലകൃഷ്ണന്റെ മുമ്പിലുള്ള ഭണ്ഡാരവും മോഷണം പോയിട്ടുണ്ട്. ഭണ്ഡാരം പൊളിച്ച് സ്റ്റേജിന്റെ പിൻഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ CCTV നോക്കിയപ്പോൾ അതിൽ മോഷ്ടാവ് വരുന്നതും കുത്തിപ്പൊളിക്കുന്നതും എല്ലാം നമ്മുടെ CCTV പെട്ടിട്ടുണ്ട്. പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. മോഷണ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. 4 ക്യാമറകൾ നശിപ്പിക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. ആയുധങ്ങളുമായി മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ഭണ്ഡാരങ്ങൾ കൊണ്ടുപോയി ക്ഷേത്രപറമ്പിൽ വെച്ച് താഴെ തകർത്താണ് പണം മോഷ്ടിച്ചത്. വരന്തരപ്പിള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ അമേച്ചർ നാടക മത്സരം നിർത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി. ജീവനാഡിയായ അമേച്ചർ നാടക പ്രസ്ഥാനങ്ങളെയും കലാസമിതികളെയും വീണ്ടെടുക്കുന്നതിനായി വിപുലമായ പദ്ധതികൾ അക്കാദമി നടപ്പാക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 45 അമേച്ചർ നാടക സംഘങ്ങൾക്ക് 2,00,000 രൂപ വീതം 1.5 കോടിയോളം രൂപയാണ് അക്കാദമി ചെലവഴിച്ചിട്ടുള്ളത്. ഇതിന്റെ 90 അവതരണങ്ങൾ 20 കേന്ദ്രങ്ങളിലായി കേരളത്തിലുടനീളം നടത്തുവാനും അക്കാദമി നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും അക്കാദമി സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു. മലയാളികൾക്കെല്ലാം ബഹുമാന്യനായ മഹത് വ്യക്തിയായിരുന്നു പത്മശ്രീ പി ചിത്രൻ നമ്പൂതിരിപ്പാടെന്ന് പത്മശ്രീ കലാമണ്ഡലം ഗോപി പറഞ്ഞു. പത്മശ്രീ പി ചിത്രൻ നമ്പൂതിരിപ്പാട് സ്മൃതി കേന്ദ്രസമിതി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിത്രൻ നമ്പൂതിരിപ്പാട് കലാമണ്ഡലം സെക്രട്ടറിയായിരുന്നപ്പോൾ ഭരണ സംവിധാനം വളരെ മികച്ചതായിരുന്നുവെന്നും കലാമണ്ഡലത്തെ ലോക പ്രശസ്തിയിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു. പി ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ സി രാധാകൃഷ്ണനെ സമ്മാനിച്ചു. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. എല്ലാ അർത്ഥത്തിലും ഗുരുവും ആചാര്യനുമായിരുന്നു ചിത്രൻ നമ്പൂതിരിപ്പാടെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ചിത്രൻ നമ്പൂതിരിപ്പാട് സ്മൃതി കേന്ദ്രസമിതി പ്രസിഡന്റ് ഡോക്ടർ MR സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ രാജൻ, മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, സി ശിവശങ്കരൻ, എസ് കൃഷ്ണൻ നായർ, അടാട്ട് വാസുദേവൻ, എൻ വേണുഗോപാൽ, പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
പഞ്ചായത്ത് മഴയ്ക്ക് മുൻപ് തോട് വൃത്തിയാക്കിയില്ല. ദേശമംഗലത്ത് നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. ഒടുവിൽ തോട് വൃത്തിയാക്കാൻ കർഷകർ തന്നെ രംഗത്തിറങ്ങി. കൃഷിക്ക് പുറമെ പഞ്ചായത്ത് പണികൾ കൂടി ചെയ്യേണ്ട അവസ്ഥയിലാണ് ദേശമംഗലം പഞ്ചായത്തിലെ ഒരു കൂട്ടം കർഷകർക്ക്. കടുകശ്ശേരി പാടശേഖരത്തിലെ കർഷകർക്കാണ് ഈ ദുർവിധി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് 35 ഏക്കറോളം കൃഷിയുള്ള കടുകശ്ശേരി പാടശേഖരത്തിന് നടുവിൽ കൂടി പോകുന്ന തോട് കരകവിഞ്ഞൊഴുകിയതോടെ കർഷകരുടെ 5 ഏക്കറോളം ഞാറുകൾ വെള്ളത്തിനടിയിലായി. തോടിന് ഇരുവശവുമുള്ള പുല്ലുകൾ വൃത്തിയാക്കാത്തതാണ് കരകവിയാൻ കാരണം. നിരവധി തവണ കർഷകർ പരാതിപ്പെട്ടിട്ടും 1 കിലോമീറ്റർ വരുന്ന ഭാഗം പഞ്ചായത്ത് വൃത്തിയാക്കാറില്ല. കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ മുതൽ പഞ്ചായത്ത് തലം വരെ തീരുമാനിക്കുമെങ്കിലും പലതും തങ്ങളിലേക്ക് എത്താറില്ലെന്ന് കർഷകർ പറയുന്നു. 30 ഏക്കറോളം ഇപ്പോൾ വിരിപ്പ് കൃഷി ചെയ്തിട്ടുണ്ട്. തോട്ടിൽ വെള്ളം ഒഴുകി പോകാൻ പറ്റാതെ ഉണ്ടേ രണ്ട് ഭാഗത്തേക്ക് മറിഞ്ഞ് കുറേ കൃഷിക്ക് നാശം വന്നിട്ടുണ്ട്. ഇപ്പോൾ പല പ്രാവശ്യം ഞങ്ങൾ ഇതിന് അധികാരപ്പെട്ട ആൾക്കാരോട് ആവശ്യപ്പെട്ടിട്ടും അവരാരും തിരിഞ്ഞുനോക്കിയില്ല. തോട്ടിൽ മഴ പെയ്ത് വെള്ളം ആയപ്പോൾ തോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കൃഷിയാകെ മുങ്ങിയിട്ട് 2 ദിവസമായി. അതുകൊണ്ട് ഞങ്ങൾക്കിതിന് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് തോട് വൃത്തിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. കടുകശ്ശേരി പാടത്തെ തോടിന് കുറുകെ ഒരു പാലം വേണമെന്ന കർഷകരുടെ ആവശ്യവും അവഗണിക്കപ്പെടുകയാണ്. നാരായണൻ, കുഞ്ഞാവ മൊയ്തീൻ, ഹുസൈൻ, സുധീർ, അസീസ്, ഗോവിന്ദൻ നായർ തുടങ്ങിയ കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. TCV ചെറുതുരുത്തി. ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ അപസ്മാരം ബാധിച്ച് തളർന്നു വീണ യുവാവിനെ ബസ്സിൽ ആശുപത്രിയിലെത്തിച്ച് ജീവനക്കാർ. ചാവക്കാട് പൊന്നാനി റൂട്ടിലോടുന്ന മെറിറ്റ് ബസ് ജീവനക്കാരാണ് കണ്ണൂർ സ്വദേശിയായ 24-കാരനെ ബസ്സിൽ ആശുപത്രിയിലെത്തിച്ചത്. ബസ് സ്റ്റാൻഡിൽ സുഹൃത്തിന്റെ മടിയിൽ കിടന്ന യുവാവിന്റെ വായിൽ നിന്നും രക്തം വരുന്നത് കണ്ട ഡ്രൈവർ മുകുന്ദൻ, കണ്ടക്ടർ കിഷോർ എന്നിവർ ഉടൻ തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങി അരികിലെത്തി യുവാവിനെ താങ്ങിയെടുത്ത് ബസ്സിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതേസമയം ആശുപത്രി ജീവനക്കാർ പ്രാഥമിക ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള സജ്ജീകരണവുമായി കാത്തുനിന്നു. ബസ് ആശുപത്രിയിലെത്തിയ ഉടൻ യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ച ആം ആദ്മി പാർട്ടി പ്രവർത്തകനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കിഴുപ്പുള്ളിക്കര കല്ലേൽ വീട്ടിൽ ശ്യാമാണ് അറസ്റ്റിലായത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരിയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഈ മാസം 14 PG നടന്ന സ്വീകരണ പരിപാടിയിൽ തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ എടുത്ത് അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അശ്ലീലം കലർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് KR ഹരിയുടെ പരാതി പ്രകാരമാണ് ചേർപ്പ് പോലീസ് കേസെടുത്തത്. PN പണിക്കർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ 100-ൽപ്പരം വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുന്ന വായനാ മാസാചരണ പരിപാടിക്ക് തുടക്കമായി. അയ്യന്തോൾ നിർമ്മല കോൺവെന്റ് UP സ്കൂളിൽ മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ഒന്നിച്ചു നിൽക്കുന്ന ജനങ്ങളെ വർഗീയാടിസ്ഥാനത്തിലും മതാടിസ്ഥാനത്തിലും ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ പെട്ടുപോകരുതെന്ന് സുധീരൻ പറഞ്ഞു. ലഹരിയുടെ സ്വാധീനത്തിൽ പെട്ടുപോകാതെ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നവരെ ശരിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്നും സുധീരൻ പറഞ്ഞു. PN പണിക്കർ ഫൌണ്ടേഷൻ സെക്രട്ടറി KB ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഫൌണ്ടേഷൻ വൈസ് പ്രസിഡന്റ് PV രാജു, കൌൺസിലർ മേഫി ഡെൻസൺ, നിർമ്മല കോൺവെന്റ് UP സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ഹിദ ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് AB പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിലെ കലാസാഹിത്യ സാംസ്കാരിക സാമൂഹിക സംഘടനയായ അക്ഷരജ്യോതിയുടെ ആഭിമുഖ്യത്തിൽ P ചിത്രൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം സംഘടിപ്പിച്ചു. ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ 1-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CBS മണി, ഡോക്ടർ കെ ഹരിദാസൻ പിള്ള, PJ കുര്യൻ, ജോയ് ചിറമൽ എന്നിവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡിലെ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സർക്കാർ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് റോഡ് തകർന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. വെള്ളിക്കുളങ്ങര കപ്പേള ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് പരിസരം, പെട്രോൾ പമ്പ് പരിസരം, സ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിലായി നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മഴ ശക്തമായതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞത് കാൽനടക്കാർക്കും ദുരിതമായിട്ടുണ്ട്. ഇരിങ്ങാലക്കുട, തൃശൂർ, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നായി 70-ലേറെ ബസ്സുകൾ എത്തുന്ന വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുഴികൾ രൂപപ്പെട്ടിട്ട് നാളേറെയായെന്ന് നാട്ടുകാർ പറയുന്നു. വേനൽക്കാലത്ത് താൽക്കാലികമായി കുഴികളടയ്ക്കുന്ന പണി ഉണ്ടാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. കുഴികൾ നിറഞ്ഞ റോഡിലൂടെ ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപ്
വെള്ളിക്കുളങ്ങരയിലെ ഓട്ടോ തൊഴിലാളികൾ മണ്ണും കല്ലും ഉപയോഗിച്ച് താൽക്കാലികമായി കുഴികൾ മൂടിയിരുന്നു. എന്നാൽ മഴ ശക്തമായതോടെ കൂടുതൽ കുഴികൾ റോഡിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. യാത്രാ ദുരിതം പരിഹരിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ടിസിവി ന്യൂസ്, കൊടകര. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ നേതൃത്വത്തിൽ കടകൾ അടച്ചുള്ള 48 മണിക്കൂർ രാപ്പകൽ സമരം ജൂലൈ 8-9 തീയതികളിൽ നടത്തും. സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായാണ് സമരം. വേതന പാക്കേജ് കാലാനുസൃതമായി പരിഹരിക്കുക, KTPDS നിയമാവലിയിൽ വ്യാപാരികളുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുക, ക്ഷേമനിധിയിൽ സർക്കാർ വിഹിതം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സംസ്ഥാനത്തെ മറ്റെല്ലാ മേഖലകളിലും സർക്കാർ കൃത്യമായ വേതനവും പരിഷ്കരണ നടപടികൾ വരുത്തുമ്പോൾ റേഷൻ മേഖലയെ മാത്രമാണ് അവഗണിക്കുന്നതെന്ന് റേഷൻ വ്യാപാരികളുടെ പരാതി. ശുചിത്വ മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്താൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കുന്നംകുളത്ത് നടത്തിയ പരിശോധനയിൽ 75,000 രൂപയോളം പിഴ ഈടാക്കി. നഗരപരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകൾ, ഹോട്ടലുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും നഗരസഭാ വിജിലൻസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ചേർന്ന് പരിശോധന നടത്തിയത്. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ഇവരിൽ നിന്ന് 75,000 രൂപയോളം പിഴ ഈടാക്കുകയും ചെയ്തു. മാതൃകാപരമായി ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളെയും ഓഫീസുകളെയും സ്ക്വാഡ് അംഗങ്ങൾ അഭിനന്ദിച്ചു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ രജനീഷ് രാജൻ, അംഗങ്ങളായ ദിവ്യ ടി ശങ്കർ, റോണി ഫ്രാൻസിസ്, നഗരസഭാ വിജിലൻസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളായ പി എ വിനോദ്, എ രഞ്ജിത്ത് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. രാജ്യത്തെ മാധ്യമപ്രവർത്തനം ഏറ്റവും വലിയ അപകടാവസ്ഥയിലാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ പ്രഥമ വൈസ് ചെയർമാനും രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ നിറ സാന്നിധ്യവുമായിരുന്ന വി ടി കിഴി ഗോപാലകൃഷ്ണന്റെ 20-ാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിലാണ്. ജനാധിപത്യത്തിന്റെ ഭാഗമായ മാധ്യമ സ്വാതന്ത്ര്യം ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തേതുപോലെ തിരിച്ചുകൊണ്ടുവരാനാകണമെന്നും സുധീരൻ പറഞ്ഞു. വീട്ടിക്കിഴി ഗോപാലകൃഷ്ണൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരം മാധ്യമപ്രവർത്തകൻ കെ സി ശിവദാസിനും, പാലിയത്ത് ചിന്നപ്പൻ സ്മാരക പൊതുപ്രവർത്തക പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകൻ സി എൽ ജേക്കബിനും, എ പി മുഹമ്മദുണ്ണി സ്മാരക സഹകാരി പുരസ്കാരം ചിറനെല്ലൂർ സർവീസ് ഹരണ ബാങ്ക് പ്രസിഡന്റ് പി മാധവനും വി എം സുധീരൻ സമ്മാനിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻ അന്തരിച്ചു. 37 വയസ്സായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഖബറടക്കം നടത്തി. കഴിഞ്ഞ നവംബറിൽ റാഷിൻ പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ നടനും ഗായകനുമായ റാഷിന്റെ സഹോദരൻ ഷഹീൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് വൈറലായിരുന്നു. ബസ് കാത്തിരിപ്പുകാർക്കും ഓട്ടോപേട്ടയ്ക്കും ഭീഷണിയായി വൻ മരങ്ങൾ. വേലൂർ പുലിയന്നൂർ സെന്ററിലെ വൻ മരങ്ങളാണ് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നത്. കാറ്റിൽ വൻ മരങ്ങൾ വീണ് അപകടമുണ്ടാകുന്നത് വർദ്ധിച്ചതോടെയാണ് പുലിയന്നൂരിലെ ഓട്ടോപേട്ടയ്ക്കും ബസ് സ്റ്റോപ്പിനും സമീപമുള്ള വൻമരങ്ങൾ ഭീഷണിയാകുന്നതായി ഓട്ടോ ജീവനക്കാരും യാത്രക്കാരും പരാതിപ്പെടുന്നത്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിനെയും കുന്നുംകുളം വടക്കാഞ്ചേരി റോഡിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് തലക്കോട്ടുകര പാഴിയോട്ടുമുറി റോഡ്. പഞ്ചായത്ത് അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും അപകട ഭീഷണിയായ മരങ്ങൾ മുറിക്കാനോ ശാഖകൾ വെട്ടാനോ അധികൃതർ ആരും തയ്യാറായിട്ടില്ല. ശക്തമായ കാറ്റ് വീശിയാൽ മരക്കൊമ്പുകൾ വൈദ്യുതി ലൈനിൽ തട്ടി വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നതും പതിവാണ്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേരാണ് ബസ് സ്റ്റോപ്പിൽ എത്താറുള്ളത്. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ടിസിവി ന്യൂസ്, തൃശൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ ആഫ്റ്റർ ദി ഇലക്ഷൻ എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രമുഖ എഴുത്തുകാരനും ചിന്തകനും ജനകീയ ശാസ്ത്ര പ്രചാരകനുമായ പ്രബീർ പുർക്കായസ്ത മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ, എഴുത്തുകാരി ഗീതാ ഹരിഹരൻ, സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കാർഷിക സർവകലാശാലയിൽ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചറിന്റെ മികവിന്റെ പഠന കേന്ദ്രം തുടങ്ങണമെന്ന് വെസ്റ്റേൺ ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ഡയറക്ടറുമായ പ്രൊഫസർ കടമ്പോട്ട് സിദ്ദിഖ് പറഞ്ഞു. കാർഷിക അനുബന്ധ മേഖലകളിലെ ഉപരിപഠന സാധ്യതകളും ആൻഡ് ക്ലൈമറ്റ് സ്മാർട്ട് കൃഷിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് നടന്ന ഏകദിന അന്താരാഷ്ട്ര സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എസ് ഗോപകുമാർ, ഡോക്ടർ മധു സുബ്രഹ്മണ്യൻ, ഡോക്ടർ ജേക്കബ് ജോൺ, ഡോക്ടർ ജയശ്രീ കൃഷ്ണൻകുട്ടി, ഡോക്ടർ പി ഒ നമീർ തുടങ്ങിയവർ സംസാരിച്ചു.
KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KP സജിത് ലാലിന്റെ 28-ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഗണേഷ് ആറ്റൂർ, ആൽബിൻ കല്ലിങ്ങൽ, ഫായിസ് മുതുവട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻ റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻ റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,550 രൂപ, പവന് 52,400 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,604 രൂപ. തരകൻ റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻ റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം. KPCC ഉപസമിതിയുടെ രണ്ടാംഘട്ട തെളിവെടുപ്പ് ഞായറാഴ്ച നടക്കും. UDF കക്ഷികളുടെ അഭിപ്രായം കേൾക്കാൻ KPCC ഉപസമിതി തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്. ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു. തീരദേശ മേഖലയിൽ കടൽക്ഷോഭം തുടരുന്നു. 4 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ തീരദേശത്ത് കടൽക്ഷോഭം പരിഹരിക്കുന്നതിന് നടപടികൾ വൈകുന്നു. കടൽഭിത്തി നിർമ്മിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. കടപ്പുറം തീരദേശ അവകാശ സംരക്ഷണ സമിതി ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി. പുത്തൂർ മരോട്ടിച്ചാലിൽ കാട്ടാനയിറങ്ങി നേന്ത്രവാഴ കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ തോട്ടത്തിലെ 100 നേന്ത്രവാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. ആതിരപ്പള്ളി കൊന്നക്കുഴി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായ്ക്കൾ 50 കോഴികളെ കൊന്നൊടുക്കി. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണമേറുന്നു. വൈറൽ പനിക്കൊപ്പം ഡെങ്കിപ്പനി ഭീഷണിയും. സ്വയം ചികിത്സ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. മണ്ണംപേട്ട, പൂക്കോട്, കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം. പണം കവർന്ന ശേഷം ഭണ്ഡാരങ്ങൾ ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.